റിവല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2019 അഡ്മിഷൻ ബികോം BBA വിദ്യാർത്ഥികളുടെ റിസൾട്ട്, 6th semester റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റീവാലുവേഷനും അതുപോലെ തന്നെ സ്ക്രൂട്ടിനിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 23rd വരെയാണ്. അപ്പോൾ ആർക്കെങ്കിലും 6th semester വിചാരിച്ച അത്രയും മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിൽ മാർക്ക് കുറവാണ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ പാസ്സാവുന്ന വിചാരിച്ച സബ്ജക്റ്റ് പാസ്സായില്ല, വളരെ മാർക്ക് കുറവാണ്, അതുപോലെ തന്നെയാണ് വിചാരിച്ച എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടിയില്ല, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനും അതുപോലെ തന്നെ സ്ക്രൂട്ടിനിക്കൊക്കെ അപ്ലൈ ചെയ്യാം. റീവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പേപ്പർ വാല്യൂ ചെയ്തിട്ട് റീവാലുവേഷൻ്റെ റിസൾട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ കിട്ടിയ മാർക്കിനേക്കാൾ ഒരിക്കലും താഴെ പോവില്ല. ഇപ്പോൾ കിട്ടിയ മാർക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലിസ്റ്റ് വരും, നിങ്ങൾക്കത് കൺസോളിഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഇപ്പോൾ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനും കൊടുക്കാം, അതിനോടൊപ്പം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അതിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ കോപ്പി, അതായത് നമ്മൾ എഴുതിയ പേപ്പർ നമ്മൾ ഒരു ഡേറ്റ് നമുക്ക് യൂണിവേഴ്സിറ്റി നമ്മൾ ഇൻഫോം ചെയ്യും, ആ ഡേറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയും നമ്മുടെ പേപ്പർ കാണിച്ചു തരികയും ചെയ്യും. അതായത് നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പറിൻ്റെ കോപ്പി, അല്ലെങ്കിൽ പേപ്പർ നമുക്ക് എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിക്കുന്ന ആ ഒരു ഡേ, ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയും, ആ ഡേറ്റിന് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം നമുക്ക് നമ്മുടെ പേപ്പർ എടുത്ത് കാണിച്ചു തരും. അപ്പോൾ അതാണ് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ. അതിനുശേഷം നമ്മൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ആ പേപ്പർ വാല്യുവേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും അപ്ലൈ ചെയ്തിട്ട് പേപ്പർ വീണ്ടും വാല്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും അവർ വാല്യൂ ചെയ്യും, നമ്മളൊരിക്കലും കാണിക്കില്ല. പേപ്പർ വാല്യൂ ചെയ്തതിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ റീവാലുവേഷൻ റിസൾട്ടിൽ മാർക്ക് ചേഞ്ച് ആയിട്ട് വരും. ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ 6th semester റിസൾട്ട് വന്നതിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനോ സ്ക്രൂട്ടിനിക്കോ അപ്ലൈ ചെയ്യാം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ മാസം 23rd വരെയാണ്. 23rd വരെ വെയിറ്റ് ചെയ്യുന്ന നിങ്ങൾ അടുത്ത ദിവസം തന്നെ അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.